വിൽപ്പന നടത്തരുത്. ഇല്ലാ മിഥിലം ബിമിഥിൽ, തുല്യമായിട്ടല്ലാതെ. താഴ്ന്ന വെള്ളിന് കൊടുത്തിട്ട് മുന്തിയ വെള്ളിന് വാങ്ങുക പറ്റുകയില്ല. അതേപോലെ തന്നെ മുന്തിയതങ്ങ് കൊടുത്തിട്ട് താഴ്ന്നതിന് വാങ്ങുക. മിസിലം ബി മിസിലല്ലാതെ പാടില്ല, തുല്യമായിട്ടല്ലാതെ പാടില്ല. നിലവിലില്ലാത്ത ഒരു വസ്തുവിന് പകരമായി നിലവിലുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ വിൽക്കരുത്. എന്താ പറഞ്ഞത്? നിലവിലില്ലാത്ത ഒരു വസ്തുവിന് പകരമായി നിലവിൽ ഉള്ള ഒരു വസ്തുവിനെ നിങ്ങൾ വിൽക്കരുത്. ഒരു വസ്തു നിലവിലില്ല, ആ നിലവിലില്ലാത്ത വസ്തുവിനെ ഊഹം കൊണ്ട്, ഊഹിച്ചുകൊണ്ട് നിലവിലില്ലാത്ത ഒരു വസ്തുവിനെ ഉള്ള ഒരു വസ്തുവിനോട് നിങ്ങൾ വിൽപ്പന നടത്തരുത്. അതൊക്കെ പലിശയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിശദീകരണം വേണോ? ധാരാളം സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിശദീകരിച്ചത് സാമ്പത്തിക രംഗത്ത് നമുക്കുണ്ടാകേണ്ട ശുദ്ധീകരണത്തിന് ആവശ്യമായ നിയമങ്ങളാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഹറാമായ ഒന്നും നമുക്ക് വേണ്ട. നമുക്കറിയാമല്ലോ, വനീമത്ത് സ്വത്തിൽ നിന്നൊരു ചെറിയ സാധനം മേടിച്ചപ്പോ, ഒരു ചെറിയ സാധനം മോഷ്ടിച്ചെടുത്തപ്പോ അതിന്റെ പേരിൽ നരകത്തിൽ പോയത് അല്ലാന്റെ റസൂലിന്റെ ഹിദ്മത്ത് ചെയ്ത അടിമയാണ്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഹറാമായ രൂപത്തിൽ ഒന്നും നമ്മൾ സമ്പാദിക്കരുത്. പലിശയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ബന്ധപ്പെടരുത്. നമുക്ക് അല്ലാന്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല, അല്ലാന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല. അതിലുപരി മരിക്കുന്ന നേരം മുതൽ കഷ്ടപ്പാട് ആരംഭിക്കുകയാണ്. അല്ലാന്റെ കോടതിയിൽ വല്ലാത്ത പ്രയാസം നേരിടേണ്ടി വരികയാണ്. ഇനി ഇതൊക്കെ വിശദീകരിച്ചിട്ടും ഇതൊക്കെ നിസാരമായി തള്ളിക്കളയാനാണോ ഞാനും നിങ്ങളും ശ്രമിക്കുന്നതെങ്കിൽ, അല്ല നമ്മോട് പറയുന്നൊരു വചനമുണ്ട്, അല്ല നമുക്ക് നൽകുന്നൊരു താക്കീതുണ്ട്. ഇത് ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനോടും റസൂലിനോടുമാണ് യുദ്ധത്തിനൊരുങ്ങുന്നത്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധത്തിനൊരുങ്ങിയാൽ നമുക്ക് വിജയമുണ്ടോ? നമുക്ക് വിജയമില്ല. അതുകൊണ്ട് വഇൻ തുബ്തും, നിങ്ങൾ പശ്ചാത്തപിക്കാൻ ഒരുക്കമാണെങ്കിൽ, ഫലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് വാങ്ങാം, റഇസുൽ മാല് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ പലിശക്ക് കൊടുത്ത ആ മൂലധനം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാം. അതല്ലാതെ വർദ്ധനവ് നിങ്ങൾക്ക് വാങ്ങാൻ പാടില്ല. എന്നിട്ട് അല്ല പറയാണ്, ലാ തളിലിമൂന വലാ തുളിലമൂൻ. എന്തിനാണ് അല്ല ഈ നിയമങ്ങളൊക്കെ അവതരിപ്പിച്ചത്? നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് അക്രമം ചെയ്യരുത്. നിങ്ങൾ അക്രമിക്കപ്പെടാനും പാടില്ല, നിങ്ങളും അക്രമിക്കപ്പെടാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ളവരെ അക്രമിക്കുവാനും പാടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, ഹറാം തിന്നരുത്, ഹലാല് തിന്നോ, എന്നെങ്കിലേ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നല്ലത്, നല്ല പ്രവർത്തനം ചെയ്യാൻ കഴിയണമെങ്കിൽ ഹലാല് തിന്നണം. ലോകത്തെ ഹറാമ് തിന്ന ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ എന്നും ശാപകോപത്തിന് അർഹരാണ് ജൂതന്മാർ. എല്ലാ തെമ്മാടിത്തവും എല്ലാ വൃത്തികെട്ട സമ്പ്രദായങ്ങളും ജൂതന്റെ കൂടെ പിറപ്പാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഹറാമ് തിന്ന് വളർന്ന ഇത്ര നികൃഷ്ടമായ ഒരു ജനവിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് ജൂതന്മാരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് അല്ല പറയാണ്, ഹറാമ് തിന്നരുത്, ഹലാല് തിന്നുകൊണ്ട്. അമ്പിയാക്കന്മാരോട് പറഞ്ഞ കൽപ്പന തന്നെയാണ് മുഅ്മിനീങ്ങളോടും എനിക്ക് നൽകാനുള്ള കൽപ്പന. അല്ലാഹു റസൂൽ പറയാ, അമ്പിയാക്കന്മാർക്ക് അല്ല നൽകിയ കൽപ്പന തന്നെയാണ് മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകിയത്. കുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാകും, നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നല്ലത് മാത്രം ഭക്ഷിക്കുക, അങ്ങനെ ധനത്തെ ശുദ്ധീകരിക്കുക. സാമ്പത്തിക മേഖലയിൽ ആവശ്യമായ ധനശുദ്ധീകരണം നമുക്ക് കൃത്യമായി നടപ്പിൽ വരുത്താൻ കഴിയണം. ആ രൂപത്തിൽ ഹലാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട്, ഹറാമിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. പലപ്പോഴും സമൂഹം ഇതിൻ്റെ ഗൗരവം, ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടെ കാണാറില്ല. അതിൻ്റെ അപകടമാണ് സഹോദരന്മാരെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിഷിദ്ധമാക്കിയ ധനസമ്പാദന മേഖലകളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലിൻ്റെ മാർഗത്തിലൂടെ മാത്രം ധനം സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ ബർക്കത്ത് നേടിയെടുക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പൊറുത്തുമാപ്പാക്കി തിരുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയത് ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മാരക രോഗങ്ങളും കഷ്ടപ്പാടുകളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് എത്രയും വേഗം അള്ളാഹു അവരുടെ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശമനം നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله. ورسام شيخ ബാങ്കിൽ നിന്നും എടുക്കുന്ന പലിശ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുമായി ബന്ധമില്ലാത്ത, ഒരു നിലക്കും ബന്ധമില്ലാത്ത ആളുകൾ. ഇവിടെ തന്നെ സൂക്ഷ്മതക്ക് പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമീങ്ങൾ എപ്പോഴും ഹലാല് തിന്നേണ്ടവരാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും ആരാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവരൊരിക്കലും ഹറാമ് തിന്നേണ്ടവരല്ല. അതുകൊണ്ട് സൂക്ഷ്മതക്ക് നല്ലത് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകലാണ്. അവരെ നിന്ദിക്കാൻ വേണ്ടി പറയുന്നതല്ല, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ലേ ഹലാല് തിന്നേണ്ട അതിൻ്റെ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് സൂക്ഷ്മതക്ക് ഈ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞത് അത് തന്നെ അമുസ്ലിമീങ്ങൾക്ക് നൽകലാണ് നല്ലത്. അത് തന്നെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിലേറെ ഒന്നുകൂടെ നല്ലത് പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലാണ്. ഒരു നാട്ടിൽ ഒരു റോഡ് നന്നാക്കേണ്ടതുണ്ട്, ഒരു നാട്ടിലേക്ക് ഒരു റോഡില്ല, ആ റോഡ് നന്നാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനത്തിന് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാർക്ക് കിണറില്ല, ഒരു കിണർ കുത്തി കൊടുക്കാം. പക്ഷെ ഇതൊന്നും കൊടുക്കുമ്പോൾ, ഇതൊന്നും ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുകയില്ല. അതാ പറയുന്നത് മറ്റൊരു ചോദ്യം, ഇനി അമുസ്ലിമീങ്ങൾക്ക് കൊടുത്താലും അതിനവന് പ്രതിഫലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിലൂടെ ഒരു കടപ്പാട് ഉണ്ടാകുന്നത് ശരിയാകുമോ? ഒരിക്കലുമില്ല. അത് കൊടുത്തത് കൊണ്ട് ഒരു പ്രതിഫലവും ലഭ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, അള്ളാഹു തൊയ്യീബ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തൊയ്യീബല്ലാതെ നിങ്ങൾ നൽകരുത്. സദഖ കൊടുത്തത് കൊണ്ട് അതിന് പ്രതിഫലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് ക്യാഷായതുകൊണ്ട് പണ്ഡിതന്മാർ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട്, ക്യാഷാണല്ലോ, അത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് അത് കടലിലേക്ക് ഇടാൻ പറ്റും, അല്ലെങ്കിൽ പുഴയിലേക്ക് ഇടാൻ പറ്റുകയില്ലല്ലോ, നശിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ, കുഴികുത്തി കുഴിച്ചിടാൻ പറ്റുകയില്ലല്ലോ, കാശല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും അതിനൊരു സംവിധാനം വേണമല്ലോ എന്ന നിലക്ക് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ഒരു മാർഗം മാത്രമാണ് ഇത്. നിർദ്ദേശിക്കുമ്പോൾ തന്നെ അവർ പറയുന്നു, ഇനി അത് കുറ്റമറ്റനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, താരതമ്യേന ഏറ്റവും കുറഞ്ഞ കുറ്റം എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ നിർദ്ദേശം നൽകുന്നത് എന്നാണ് ഇവിടെ വരെ പണ്ഡിതന്മാർ നൽകിയ നിർദ്ദേശം. അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടുതൽ അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.